ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചെടിയാണ് റബ്ബർ പ്ലാന്റ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഓരോ വെറൈറ്റികളാണ്. ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്ത ഒരു വീട്ടിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് അത് കട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ അതിൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളും അതിൻ്റെ കെയറും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിത് റബ്ബർ പ്ലാന്റ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ കറക്റ്റ് നെയിം ഫൈക്കസ് എലാസ്റ്റിക എന്നാണ്. അപ്പോൾ ഇതിൽ ഒരു ഡാർക്ക് ഗ്രീന് ഇല വരുന്നത് ഈ ഒരു ചെടിയുണ്ട്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടുന്നാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. അതിൽ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മരത്തുമ്പം തന്നെ ഒരു രണ്ട് മൂന്നാല് വലിയ പീസ് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു വേറൊരു കളർ കണ്ടോ, ഇത് റബ്ബർ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതുമെന്നും എടുത്തിട്ടുണ്ട് ഒരു പീസ്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഇത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു മൂന്നാല് കമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിലിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു പോട്ട് എടുത്തിട്ട് അതിലൊരു മൂന്ന് കല്ലിട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് പൊട്ടിമിക്സ് തയ്യാറാക്കി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പൊട്ടിമിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ചകിരിച്ചോറും ചാണകപ്പൊടിയും അതേപോലെ തന്നെ നമ്മുടെ സാധാ ഗാർഡൻ സോയിലുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മുറിച്ചെടുത്തിട്ടുള്ള ആ റബ്ബർ പ്ലാന്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പൊട്ടി മിക്സർ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതൊക്കെ ഇതാ ഇതേപോലെ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തണലത്തേക്ക് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഇൻഡോറിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഔട്ട്ഡോറിലും വെച്ച് കൊടുക്കാം. ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാതിരിക്കുക. നല്ലോണം ഡയറക്റ്റ് സൺലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ഇങ്ങനെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് വേര് പിടിച്ചിട്ടുള്ള ഒരു റബ്ബർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇലകൾ വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ വളരെ സ്ലോ ഗ്രോത്ത് ആയിരിക്കും അതിനുണ്ടാവുക. ഇത് നമ്മൾ ഇൻഡോറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ലൈറ്റ് ഇതിന് തീരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പ്ലാന്റ് അത്ര ഹെൽത്തി ആയിട്ട് ഇത് വളരില്ല. പിന്നെ ഇതിൽ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ടോപ്പ് സോയിൽ ഡ്രൈ ആയെന്ന് തോന്നുമ്പോൾ മാത്രം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.